മുംബൈ ഇപ്പോൾ പി സി ജോർജിനെതിരായുള്ള പീഡന കേസിലെ പരാതിക്കാരി സംസാരിക്കുന്നു. പോകും അല്ലെന്നുണ്ടെങ്കിൽ പി സി ജോർജ് ഇന്നലെ പറഞ്ഞു, അവൾ ഇവൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പേര് മെൻഷൻ ചെയ്തും ഒക്കെ സംസാരിച്ചു. ഞാൻ അതിനെയൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല, അതിന് അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാനൊരു പരസ്യമായിട്ട് പോലും ഞാൻ ചോദ്യം ചെയ്യുകയാണ്, പി സി ജോർജ് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ച് എന്റെ ശരീരത്തിൽ സ്പർശിക്കാനോ അസഭ്യമായിട്ട് ഒരു വാക്കുകൾ സെക്സ്വൽ അഡ്വാൻസസോ ചെയ്യാൻ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല എന്ന് മനസാക്ഷിയെ തൊട്ട് സംസാരിക്കാനോ സംവാദത്തിനോ തയ്യാറുണ്ടോ? ഞാൻ എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ പി സി ജോർജ്. എന്നാൽ പിന്നെ ഈ കാര്യവും അദ്ദേഹത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഏത് പ്ലേസിലാണെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ്. കാര്യം എന്നെ സംബന്ധിച്ച് മാന്യത തീരെയില്ലാത്ത സ്ത്രീ എന്ന് കൽപ്പിച്ച ഒരു കൂട്ടം ആൾക്കാർ അഭിഭാഷക വൃത്തത്തിൽ നിന്ന് തന്നെ മുൻ ഡി ജി പി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളവർ, ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിന്നിട്ടുള്ളവർ ഒക്കെ പറയുന്നത് ദേഷ്യമുള്ളവരുടെല്ലാം പീഡന കേസ് കൊടുക്കുമെന്നാണ്. എന്റെ പീഡന കേസ് ഞാൻ കൊടുത്തിട്ടുള്ള പരാതികൾ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വന്നപ്പോൾ തെളിവുകൾ ഉണ്ടായിട്ടും ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ചിലപ്പോൾ സ്വയം പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി പോലും എന്റെ ഒരു കമ്പനിയുടെ ഒരു കസ്റ്റമറായിരുന്ന ഒരു ജഡ്ജ് ഇന്ന് മെൻഷൻ ചെയ്ത് കണ്ടു ഞാൻ ആർക്കെതിരെയും പീഡന കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് തെളിയിക്കാം. ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾക്കെതിരെ ഒരു ഒരു നീതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ഓരോ കാര്യങ്ങളും ഫൈറ്റ് ചെയ്യുന്നതാണ്. ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. 354 മാത്രം ഒതുങ്ങി നിൽക്കുന്ന വകുപ്പുകളല്ല എന്ന് എനിക്ക് ലീഗൽ അഡ്വൈസ് ഇപ്പം ഇദ്ദേഹം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് പി സി ജോർജ് എന്നോട് അങ്ങനെ ഒരു മോശമായ പ്രവൃത്തി എന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയോ അത് ഞാൻ തടയാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഞാൻ തടയുകയാണ് ചെയ്തത്. ആ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന സംഭവം ഏത് വകുപ്പിൽ പെടുമെന്നുള്ളത് അദ്ദേഹം തന്നെ മനസ്സിലാക്കും. ഒരുപാട് അഭിഭാഷകരുള്ള ഒരു കുടുംബമാണ് തന്റെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവരടുത്ത് തന്നെ ചോദിച്ചു നോക്കൂ, അങ്ങനെ സെക്ഷൽ അഡ്വാൻസസ് ചെയ്യുന്നതും അങ്ങനെ സംസാരിക്കുന്നതും മോശമായ രീതിയിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതും അവരുടെ ദേഹത്ത് അവരുടെ സമ്മതമില്ലാതെ സ്പർശിക്കുന്നതും ഏത് വകുപ്പിൽ പെടുമെന്നുള്ളത് അതിനൊരു പരസ്യമായ സംവാദത്തിന് വരികയാണെങ്കിൽ ഞാൻ റെഡിയാണ്. അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും രാവിലെ 7 മണിക്കുള്ള പത്രസമ്മേളനത്തിനകത്ത് മോശമായി സംസാരിച്ച് പിന്നെ 8 മണിക്ക് മോശമായി സംസാരിച്ച് അത് വേണ്ട. അങ്ങനെ ഒരു ടോക്കിന് വേണ്ട, താല്പര്യമില്ല. നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോവുക. എന്നെ പറ്റി അപവാദം ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കണം, പക്ഷെ എന്റെ പ്രസൻസിലായിരിക്കണം. ഞാൻ അപ്പൊ തന്നെ അതിന് മറുപടി വിത്ത് എവിഡൻസ് ഞാൻ പബ്ലിക് ഡൊമൈനിൽ ഞാൻ തരും. അത്ര മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. യെസ് പിതാവിനെ പോലെ ഇടപെട്ടിരുന്ന വ്യക്തി എന്ന് താങ്കൾ തന്നെ പറയുന്നു. യെസ്. രണ്ടാമത്തേത്, സോളാർ കേസിലെ പ്രതിയെ ഭരണമുന്നണി ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്നു. പി സി ജോർജിനെതിരായ കേസ് പോലും അത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണെന്ന വിമർശനവും ഉയരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, പൊളിറ്റിക്സ് എന്റെ ജീവിതത്തിനകത്ത് എപ്പോഴും വലിച്ചു കേൾക്കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. ഞാനൊരു സ്ത്രീയല്ലേ? ഇപ്പൊ ഇതേപോലെയുള്ള പല കാര്യങ്ങൾക്കകത്തും ഒരു കേസുമായിട്ട് വരുമ്പോൾ ഉടനെ സോളാർ കേസ് പ്രതി രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ സഹോദരിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽപ്പെട്ട ഒരു സ്ത്രീക്കാണ് ഇത് ഇങ്ങനൊരു അപമാനം വരുമ്പോഴും അങ്ങനെ തന്നെ പറയുമോ? ഇപ്പൊ ഈ കാണുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന എന്താണ്? ഈ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി ഏതെങ്കിലും ഒരു സ്ത്രീ അതിജീവിതാന്നോ അല്ലെങ്കിൽ ഇരാ എന്നോ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് എവിടെ ചെന്നാലും ഇപ്പൊ പറയുന്നത് ഇങ്ങനെയല്ലേ, അവിടെ നീതി ആർക്കാണ് കിട്ടുന്നത്? അത് പുരുഷനെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന ക്രൈം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ പ്രതിയുടെ സമ്മതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ വാചക കസരത്തുകൾ നടത്തുക, മീഡിയാസിന്റെ മുമ്പിൽ സോഷ്യൽ മീഡിയാസിലും ആ സ്ത്രീയെ അപമാനിക്കുക, അവരെ മരണത്തിലേക്ക് തള്ളിവിടുക, എന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ അതിൽ പരിതപിക്കുക. ഇതിലും മരിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. കാര്യം എനിക്ക് മാന്യത ഇല്ല എന്ന് പറയുന്നതിന് മുമ്പിൽ ആരാണ് ശരിക്കും മാന്യത ഇല്ലാത്തവരെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഞാൻ 10 വർഷമായി മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ 10 വർഷവും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല. എപ്പൊ ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് വരുന്നു, അപ്പം വായടയ്ക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശപ്പെട്ട സ്ത്രീ എന്നുള്ള ഒരു ചൂണ്ടുവിരലിലാണ്. അത് ഇനി എന്റെ അടുത്ത് നടക്കില്ല. കാര്യം നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ആര് പറഞ്ഞാലും ആരെന്നെ പബ്ലിക്കിൽ ഏത് മനുഷ്യരെന്നെ പറ്റി അങ്ങനെ സംസാരിച്ചാലും ഐ ഡോണ്ട് ബോദർ, ഐ ഡോണ്ട് കെയർ, ബിക്കോസ് എന്നെ പറ്റി അറിയാവുന്ന ഏറ്റവും നല്ല വ്യക്തി ഞാൻ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് എന്റെ ഫാമിലി. ഞാൻ അതെ അതെ ഒരു മിനിറ്റ് അതിന് ഞാൻ കാര്യം ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മെന്റർ എന്ന് പറഞ്ഞിരുന്നല്ലോ, പിതാവ് എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് അല്ലെങ്കിൽ മെന്റർ എന്ന് പറയുന്ന സ്ഥാനത്ത്, ആ മെന്റർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തിരുന്നത്. മെന്റർ എന്ന് പറയുന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണ്? നമ്മളെ സംരക്ഷിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ട് നമ്മളോടൊപ്പം അന്യായത്തിന് നിൽക്കും എന്നല്ല, ന്യായമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ സംരക്ഷിക്കും, നമ്മുടെ അടുത്ത് നല്ല വാക്കുകളും പ്രവൃത്തികളും മാത്രം ചെയ്യുന്ന കാലം വരെ എല്ലാ മനുഷ്യരും മെന്ററാണ്. പി സി ജോർജും ഒരു 8 വർഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു, നല്ലൊരു മെന്റർ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഒരു അതിന് ഞാൻ ഒരിക്കലും എതിർത്ത് സംസാരിക്കില്ല. പക്ഷെ എന്നുവരെ ആ മെന്റർഷിപ്പിന് എപ്പം ആ ഒരു അവിശ്വാസം എന്നിൽ വന്നോ, ആ ഇൻസിഡന്റോടുകൂടി വന്നോ, അന്ന് തൊട്ട് മെന്റർഷിപ്പ് പോയി.
പകരം ഞാൻ അന്വേഷിക്കുന്ന ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ടേൺ ചെയ്തതെന്ന് മാത്രമാണ്. എന്തിനാണ് എന്നെ ഡ്രാഗ് ചെയ്യാൻ ശ്രമിച്ചത്, എന്നെ ഒരു തീവ്രവാദ കേസിന് തുല്യമായ ഒരു കേസിലേക്ക് ഡ്രാഗ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് പറയുകയാണ്, എന്നെ ഒരു ഒരു വിഷയത്തിലേക്ക് അവർ ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ ആ ഡ്രാഗ് ചെയ്യപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഗൂഢാലോചന എന്താണ്, അതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അന്വേഷിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായിട്ടുള്ളപ്പം എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്റെ കയ്യിൽ തോക്കൊന്നുമില്ല, ആരെടുത്ത് വെടിവെക്കാനും എനിക്ക് അതിനുള്ള മനസ്സുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ 10 വർഷമായിട്ട് എന്നെ മോശം പരാമർശം നടത്തുന്ന ഓരോരുത്തരും ഞാൻ എന്തെല്ലാം ചെയ്യണം? അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഞാൻ അതും ഏറ്റുവാങ്ങി തല കുനിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം വീണ്ടും വീണ്ടും സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ പറയാം, ആ അത് ഞാൻ പറയാം. അടുത്തൊരു പറയാം. കാലതാമസം എന്ന് പറയുന്നു 2022 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാൻ വാസ്കുലൈറ്റിസ് SLE പോലെയുള്ള ഇമ്മ്യൂണോ സപ്രസൻസ്, അതായത് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്റ്റിൽ അത് ഓൺഗോയിങ് ആണ്. കറക്റ്റ്, എനിക്കൊരു പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായി. എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ ഇമ്മ്യൂണിറ്റി ഹൈപ്പർ ആക്റ്റീവ് ആവും, എനിക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കറക്റ്റ് 10 ശേഷം എന്റെ കണ്ണിന്റെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. ലെഫ്റ്റ് ഐ ഓപ്റ്റിക് ന്യൂറൈറ്റിസ് ആയിരുന്നു. ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ ഇതിലേക്ക് ഞാൻ വലിച്ചെറിയപ്പെട്ട് വരുന്നത് May 1st, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് 1st week പിന്നെയും വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് കട്ടർ റേറ്റ് പറയാണ്, സ്വപ്നയുടെ കാര്യം പറയാൻ എവിഡൻസ് ഇല്ലെങ്കിൽ എന്നെ കിട്ടില്ല. അപ്പൊ തുടങ്ങിയ നീരസമുണ്ട്, ഞാൻ വേറെ വഴി നോക്കാമെന്ന് പറഞ്ഞാണ് അന്ന് ഫോൺ കട്ട് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഈ ഫോൺ, എന്റെ ഫോൺ സംഭാഷണം, അതായത് സ്വപ്ന 164 കൊടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് May 5 ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഓരോ വിഷയങ്ങൾ നടക്കുന്നു. ഇദ്ദേഹം ജയിലിൽ പോകുന്നു, എല്ലാവരും സൈലന്റ് ആയിരുന്നു. അതിനുശേഷം ഇലക്ഷന്റെ റിസൾട്ട് വരുന്നു. ഇലക്ഷന്റെ റിസൾട്ടിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്വപ്നയുടെ 164 അതിനോട് ചേർന്നുള്ള എന്റെ ടെലിഫോൺ സംഭാഷണം എല്ലാം പുറത്തു വരുന്നു ഒരു നൈറ്റോടുകൂടി. പിന്നീട് ഞാൻ ഈ ഇതിലേക്ക് പുറത്തു വരുന്നു. ഈ പുറത്തു വരുന്ന സമയത്ത് പോലീസ് സ്വാഭാവികമായിട്ടും ഒരു കേസ്, KT ജലീൽ സാർ കൊടുത്തൊരു കേസിനകത്തേക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു. എന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഫോണോട് കൂടി കൊടുക്കേണ്ടി വരികയാണ്. ആ ഫോണോട് കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ എന്റെ പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ PC ജോർജ് എന്താണ് ഞാൻ എനിക്ക് room number 404 നടന്നത്, അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു എഡിറ്റഡ് വീഡിയോ എനിക്ക് അല്ലെങ്കിൽ ഒരു എഡിറ്റഡ് ഓഡിയോ എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. എന്റെ ഫോണോട് കൂടി കൊടുക്കുകയാണ് ഞാൻ ഫോറൻസിക്കിന്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടി വന്നത്? അപ്പൊ ഞാൻ എന്റെ പരാതി ഉൾപ്പെടെയുള്ള എനിക്ക് അവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ, ഞാൻ അതിനകത്ത് സ്റ്റെപ്പ് വെച്ചപ്പം മുതൽ ഞാൻ കണ്ടതും കേട്ടതും ഞാൻ അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും 1 by 1 ഞാൻ FIS ഫസ്റ്റ് കൊടുക്കുന്നു. പിന്നെ 164 ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കുമ്പോഴും ഞാൻ ഇതേ കാര്യം ആവർത്തിക്കുന്നു. അതിന്റെ ബേസിൽ എനിക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കേണ്ടി വരുന്നു. ആ കംപ്ലയിന്റിനകത്തും ഇതേപോലെയുള്ള ഓഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം വരെ FIR ഇടുന്നു. FIR ഇട്ടപ്പം അറസ്റ്റ് ചെയ്തു. ദാറ്റ് അത് എന്റെ വിഷയമല്ല, അതൊരു ലീഗലാണ്. ഞാൻ ചികിത്സയിലാണ്. ഈ ആർജവം എന്ന് പറയുന്നവർക്ക് എന്താണ്? PC ജോർജിനെ വെല്ലുവിളിച്ച് പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യസംവാദത്തിന് തയ്യാറാണോ എന്ന് വെല്ലുവിളി. പോലീസ് വളരെ ലഘുവായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി എന്നുകൂടിയാണ് പരാതിക്കാരി മാധ്യമങ്ങൾക്ക് മുന്നിൽ. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. പ്രൈം ഡിബേറ്റ് വിഷയത്തിലേക്ക് കടക്കുന്നു.